തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകുന്നവർ മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പു വരുത്തണമെന്ന് മുഖ്യമന്ത്രി. വർഗീയതയോട് സമരസപ്പെടുന്നവരെ വിജയിപ്പിക്കരുതെന്നും ബിജെപിക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്ത് CMP CPIM ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജയിപ്പിക്കുന്നത് നല്ല ഉറപ്പുള്ളവരെയാവണം. എന്തിനുള്ള ഉറപ്പ്? മതനിരപേക്ഷത സംരക്ഷിക്കുമെന്ന ഉറപ്പ്, കാലു മാറില്ല എന്ന ഉറപ്പ്, ബിജെപിയോട് സമരസപ്പെട്ടു പോകില്ല എന്ന ഉറപ്പ്, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന ഉറപ്പ്. ഈ ഉറപ്പെല്ലാം ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾ കാണുന്നു. രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, നേരത്തെ രാജ്കുമാർ നൽകിയ വിവരം പോലെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് CMP CPIMലേക്ക് വരുന്നത്. പ്രവർത്തകരുടെയൊക്കെ വികാരം എങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 35 വർഷങ്ങൾക്ക് മുമ്പാണ് CPIMൽ നിന്ന് NG രാഘവന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ, അന്ന് ഒരു രാഷ്ട്രീയ ചരിത്രം കുറിച്ചുകൊണ്ട് ഈ നിരവധി പേർ CMP രൂപീകരിച്ചു പോയത്. ഇപ്പോൾ അവരുടെ തെറ്റ് തിരുത്തി അവർ CPIMമായി സഹകരിക്കാൻ അവരുടെ പാർട്ടി ഒഴിവിലത്തെ പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ടായിരുന്നു. അത് NG രാഘവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു തന്റെ സ്വന്തം പാർട്ടിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു ആഗ്രഹ സാഫല്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 10,000-കണക്കിന് വരുന്ന CMP പ്രവർത്തകർ CPIMലേക്ക് ചേരാൻ തീരുമാനിക്കുകയും ആ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതനുസരിച്ച് ഇപ്പോൾ പാർട്ടിയിലേക്ക് അവർ ലയിക്കുകയായിരുന്നു. അതിന്റെ ലയന സമ്മേളനമാണ് ഇന്ന് നടന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് അതൊരു പുതിയ രാഷ്ട്രീയ ചരിത്രത്തിനുകൂടി അദ്ദേഹം അത് പുതിയ എഴിലേക്ക് അത് കുറിക്കപ്പെടുകയായിരുന്നു. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലയനം എന്ന നിലയിൽ തന്നെ ആ രാഷ്ട്രീയ സംശുദ്ധതയാണ് മുഖ്യമന്ത്രിയുടെ ഉയർത്തിക്കാണിച്ചത്. ഇതിൽ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം ഏത് സ്ഥാനമാനങ്ങളിലേക്കും ജനാധിപത്യ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. അത് അങ്ങനെ ഉറപ്പുള്ളവരെ മാത്രമേ തെരഞ്ഞെടുപ്പിലൂടെ വിടാവൂ. അല്ലാത്തവർ പോയാൽ അവർ പിറ്റേന്ന് BJPയിലേക്ക് ആ ഒരു വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന BJPയിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ കോൺഗ്രസ് MLAമാരിൽ നിന്ന് കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ജനം, വോട്ട് ചെയ്ത വോട്ടർമാർ കൃത്യമായി തന്നെ ആ രൂപത്തിലേക്ക് ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരെ മാത്രമേ തെരഞ്ഞെടുക്കൂ എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ശബരിമല വിഷയത്തിലായാലും ശരി തന്നെ ഈ വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ ഏറെയും കണ്ടുവരുന്നത്. അത് മുഴുവനും മാറ്റിക്കൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി ഇത് മാറ്റുന്നതിനും എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പായി. ദുരിതബാധിതരുടെ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെന്ന സമരസമിതിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. 2017 മെഡിക്കൽ സംഘം കണ്ടെത്തിയതും അന്ന് 18 വയസ്സിൽ താഴെ ഉണ്ടായിരുന്നവർക്കുമാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം എൻഡോസൾഫാൻ ദുരിതബാധിതർ അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രിയുമായി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. തീരുമാനമനുസരിച്ച് 2017 മെഡിക്കൽ ക്യാമ്പിൽ ബയോളജിക്കൽ പ്ലോസബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അന്ന് 18 വയസ്സിൽ താഴെ ഉണ്ടായിരുന്നവരുമാണ് ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടുക. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജൻ, അന്ന് മെഡിക്കൽ സംഘം ശുപാർശ ചെയ്തവരുടെ കാര്യത്തിൽ വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. ജില്ലാ കലക്ടറെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി എടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ്. ദുരിതബാധിതർക്ക് അനുകൂലമായ തീരുമാനം കൈക്കൊണ്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി അറിയിച്ചാണ് സമരം അവസാനിപ്പിച്ചത്. സമരസമിതി നേതാവ് അമ്പലത്തറ കൃഷ്ണൻ നായർ: മുഖ്യമന്ത്രി വളരെ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ സമരം നടത്തിയത്, പ്രത്യേകിച്ച് ഈ അതിരുകൾ പാതകമാക്കരുത് എന്നായിരുന്നു ഞങ്ങളുടെ ഈ സമരത്തിലെ ഒന്നാമത്തെ ആവശ്യം. അത് പൂർണ്ണമായും സമ്മതിച്ചിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തക ദയാബായി: ഞങ്ങളോട് ഇത്രയും ഉത്സാഹത്തോടെ എല്ലാവർക്കും നന്ദി മാത്രം പറയുന്നു, അതുപോലെ സർക്കാരിനും. പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന 11 പഞ്ചായത്തുകളിലുള്ളവരെ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്ന നിബന്ധന എടുത്തുകളഞ്ഞു. 27 പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നവർക്കും ആനുകൂല്യം ലഭ്യമാകും. പുതിയ തീരുമാനമനുസരിച്ച് 480 പേർക്കാണ് അധികമായി ആനുകൂല്യം ലഭിക്കുക.
ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് സുപ്രീംകോടതിയുടെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും നിർദ്ദേശമനുസരിച്ചുള്ള 5 ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് 3 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. അതോടൊപ്പം പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് നിർദ്ദിഷ്ട ആശുപത്രിയിൽ സൗജന്യ ചികിത്സയും കുട്ടികൾക്ക് പുനരധിവാസ പാക്കേജും ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹർത്താൽ ദിനത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബ് എറിഞ്ഞ മുഖ്യപ്രതി പ്രവീൺ പിടിയിൽ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് RSS നേതാവ് പ്രവീൺ പോലീസിന്റെ പിടിയിലായത്. പ്രവീണിനൊപ്പം മറ്റ് 2 RSS പ്രവർത്തകരും അറസ്റ്റിലായി. ഇവരെ നാളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. പ്രവീൺ ട്രെയിനിൽ രക്ഷപ്പെടുമെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. അന്യസംസ്ഥാനത്തേക്ക് രക്ഷപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ പ്രവീണിനെ പോലീസ് പിടികൂടി. തുടർന്ന് ഇയാളെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൽ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നും നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും നെടുമങ്ങാട് DYSP അശോകൻ പറഞ്ഞു. നൂറിനാട് കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അടൂരിലൊരു കേസിൽ പ്രതിയാണ്. ആലപ്പുഴ മല്ലപ്പള്ളിയിൽ അവൻ കേന്ദ്രീകരിച്ച് വളരെയധികം കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ബോംബ് എറിഞ്ഞ ബോംബുകൾ നിർമ്മാണം ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നും എവിടെ വെച്ചാണ് ഇത് എങ്ങനെയാണ് ഇവൻ ഇതിനകത്ത് എങ്ങനെ ഒരു ഇത് കിട്ടുകയും ഇതിൻ്റെ ഉണ്ടല്ലോ പ്രാവീണ്യം കിട്ടണമല്ലോ ഈ ബോംബ് ഉണ്ടാക്കുന്നത് എന്താണെന്നും അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. പ്രവീണിനൊപ്പം മറ്റു പ്രതികളായ നെടുമങ്ങാട് സ്വദേശി ശ്രീജിത്തിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഭിജിത്ത് എന്ന RSS പ്രവർത്തകനെ നെടുമങ്ങാട് നിന്നും പോലീസ് പിടികൂടി. സ്റ്റേഷനിൽ ബോംബെറിഞ്ഞ കേസിൽ ഇതുവരെ 8 പേരാണ് പിടിയിലായത്. നെടുമങ്ങാട് ഹർത്താൽ ദിനത്തിൽ അക്രമം നടത്തിയതിൽ 28 പേരും പിടിയിലായി. ജനുവരി 3 ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ ദിനത്തിലായിരുന്നു RSS നേതാവായ പ്രവീൺ സംഘവും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത്. പ്രവീൺ 4 തവണ ബോംബെറിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തായിരുന്നു. പ്രവീണിനൊപ്പമുണ്ടായിരുന്ന മറ്റ് 4 പ്രതികളെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രവീൺ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നെടുമങ്ങാട് SIയെ ആക്രമിച്ചതിൽ അറസ്റ്റിലായ പ്രതികളെ മോചിപ്പിക്കാനായിരുന്നു പ്രവീൺ സംഘവും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. INX മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തെ വിചാരണ ചെയ്യാൻ നിയമ മന്ത്രാലയത്തിന്റെ അനുമതി. കേസ് അന്വേഷിക്കുന്ന CBIക്കാണ് നിയമ മന്ത്രാലയം അനുമതി നൽകിയത്. ചിദംബരത്തെ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുമെന്നും സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് BJP നീക്കമെന്ന് ആരോപണവും ഉണ്ട്. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഇപ്പോൾ സന്തോഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? അനന്ത്, പി ചിദംബരം കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ നടത്തിയ ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എയർസെൽ മാക്സിസ് കേസുണ്ടായിരുന്നു, തമിഴ്നാടുമായി ബന്ധപ്പെട്ട സൺ TV ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പി ചിദംബരത്തെ CBI നിലവിൽ വിചാരണ ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റൊരെണ്ണം കൂടിയാണ് ഇപ്പോൾ INX മീഡിയ കേസ്. ഈ കേസിൽ വിചാരണയ്ക്ക് നേരത്തെ അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CBI സംബന്ധിച്ച് നിയമ മന്ത്രാലയത്തോട് അനുമതി തേടി, നിയമ ഉപദേശം തേടി, നിയമ മന്ത്രാലയം അതിനും അനുമതി നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2 കേസിലും ഇപ്പോൾ P ചിദംബരം വിചാരണ നേരിടുന്നു എന്ന് പറയേണ്ടി വരും. ഈ INX മീഡിയ കേസിൽ മകൻ കാർത്തി ചിദംബരം വിചാരണ നേരിടുന്നുണ്ട്. ഈ കേസിൽ അറസ്റ്റിലൊക്കെ ആയിരുന്നു. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേസ്. അതായത് ധനമന്ത്രിയായിരിക്കെ വിദേശ നാണ്യ വിനിമയ ചട്ടമൊക്കെ മറികടന്ന് പതിവിൽ കൂടുതൽ പൈസ വിദേശ നിക്ഷേപമായി INX മീഡിയക്ക് ശേഖരിക്കാനുള്ള അനുമതി നൽകി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസായി CBI ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഇനി ചിദംബരത്തിന് വിചാരണ ചെയ്യാൻ നിയമ മന്ത്രാലയം അനുമതി നൽകിയ സാഹചര്യത്തിൽ CBIക്ക് എപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാം, ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് പോവുകയും ചെയ്യാം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന്റെ ദിവസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനും വലിയ തിരിച്ചടിയായിരിക്കും ഈ നീക്കം. ശരി ശരി സന്തോഷ്, വ്യക്തമാണ്. ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. BJPക്ക് ബദൽ കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കർഷകരുടെയും തൊഴിലാളികളുടെയും ശബ്ദം പാർലമെന്റിൽ ഉയരണമെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങൾ വരണം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അവർ കോൺഗ്രസായി തുടരുമോ എന്ന് ഉറപ്പില്ലെന്നും കോടിയേരി പറഞ്ഞു. പ്രചാരവേല സംസ്ഥാനത്ത് വില പോവുകയില്ല. ഇത്തരം പ്രചാരവേല 2004 അവർ നടത്തിയിരുന്നു. വാജ്പേയി അധികാരത്ത് പുറത്താക്കാൻ കോൺഗ്രസ് വേണം എന്ന് പ്രചരിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് 1 സീറ്റിൽ പോലും ജയിക്കാൻ സാധിച്ചില്ല. ഇടതുപക്ഷമാണ് 20-ൽ 18 സീറ്റ് നേടിക്കൊണ്ട് വാജ്പേയി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കാൻ ഇവിടെ നിന്ന് വിജയിച്ച ലോക്സഭാ MPമാരാണ്, ഇടതുപക്ഷ MPമാരാണ് വാജ്പേയി സർക്കാരിനെ താണത്തിറക്കിയത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ എം മാണി. ഇത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിയാലോചനകളിലൂടെ പ്രായോഗികവും രമ്യവുമായ പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പി ജെ ജോസഫ് 12 തിരുവനന്തപുരത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും ചാലക്കുടിയിലും ഇടുക്കിയിലും വിജയപ്രതീക്ഷയുണ്ടെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പ്രതികരിച്ചു. ഓരോ പാർട്ടികൾക്കുള്ള അവകാശങ്ങളാണ് സീറ്റുകൾ ചോദിക്കുക, മത്സരിക്കുക. കൂടുതലും ഇതിനെപ്പറ്റി ചോദ്യത്തിന് ഉത്തരങ്ങളില്ല. കേരള കോൺഗ്രസ് ഒരു സീറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു. അത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ. 71 കോൺഗ്രസുമായിട്ടുള്ള ആദ്യ സഖ്യ പാർലമെൻറ്റിൽ 3 അന്ന് ലഭിച്ചു. 3 ജയിക്കുകയും ചെയ്തു. ആർ ബാലകൃഷ്ണമുള്ള, വർക്കി ജോർജ്, എം എം ജോസഫ്. പിന്നെ 77 ഉണ്ടാക്കിയ സഖ്യത്തിലും 2 ഉണ്ടായിരുന്നു, 2 ജയിച്ചു. 84 നമ്മൾ ഒരു സീറ്റും കൂടെ ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴ, കോട്ടയം, മൂവന്തപുരം 3 ലഭിച്ചു. കൂടുതൽ സീറ്റ് വേണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം തള്ളി മുല്ലപ്പള്ളി. ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് അറിയില്ല, പ്രവർത്തന മികവുള്ളവർക്ക് മാത്രം പരിഗണനയെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. ഞങ്ങളുടെ മാനദണ്ഡം ആർക്കാണോ വിജയിക്കാൻ സാധിക്കുക, മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി, അതിലപ്പുറം മറ്റൊരു പരിഗണന തെരഞ്ഞെടുപ്പില്ല. ഞാൻ ഇന്നലെ മുസ്ലിം ലീഗിന്റെ സമന്വയ നേതാക്കന്മാരെല്ലാം കണ്ടിരുന്നു. അധ്യക്ഷനെ കണ്ടു, ജനറൽ സെക്രട്ടറിയെ കണ്ടു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു. എല്ലാവരുമായിട്ടും ഉള്ളു തുറന്ന് ചർച്ച ഉണ്ടായിരുന്നു. സത്യത്തിൽ മുസ്ലിം ലീഗ് ഈ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ചർച്ച നടത്തിയിട്ടില്ല. അവർ ചർച്ച നടത്താനിരിക്കുന്നു. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുമായിട്ടുള്ള ഈ സീറ്റ് ചർച്ചകളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണാവോ ഇത്തരമൊരു പ്രസ്താവന കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, ആരുടെയും അവകാശവാദത്തെ അല്ലെങ്കിൽ അർഹതയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവർക്കൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വളരെ രമ്യമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം ഞങ്ങളെടുക്കും. ഐക്യ ജനാധിപത്യ കക്ഷികൾ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ കഴിഞ്ഞ 3 ഞാൻ പ്രത്യേകിച്ച് സദസ്യനായിട്ട് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവരുമായിട്ട് നടത്തിയ ആശയവിനിമയത്തിൽ, അവരുമായിട്ട് നടത്തിയ ഹൃദയ സംവാദങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. 3 സീറ്റ് വിഷയത്തിൽ പിന്നോട്ട് പോവേണ്ടെന്ന ലീഗ് നിലപാട് യു ഡി എഫിനെ കുഴക്കുന്നു. പി ജെ ജോസഫ് അർഹതയില്ലാത്തതാണ് ആവശ്യപ്പെടുന്നതെന്നും ഇത് പരിഗണിക്കേണ്ടതില്ല എന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ ധാരണ. യു ഡി എഫ് യോഗത്തിന് മുൻപ് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. യു ഡി എഫ് യോഗത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ലീഗ് ഉന്നതാധികാര സമിതി ചേർന്നത്. ഈ നിർണായക യോഗത്തിന് തൊട്ടുമുമ്പ് കെ പി സി സി അധ്യക്ഷൻ പാണക്കാട്ടെത്തിയത് കൗതുകത്തോടെയാണ് ലീഗ് നേതാക്കൾ കണ്ടത്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനകളോ പ്രവൃത്തികളോ വേണ്ടെന്ന് പാണക്കാട് ഹൈദരലി തങ്ങളുടെ അഭ്യർത്ഥനയെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്തുണച്ചിരുന്നു. എന്നാൽ യോഗത്തിലെ ഭൂരിപക്ഷാഭിപ്രായം പരിഗണിച്ചാണ് 3 സീറ്റുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ അനുമതി നൽകിയത്. സീറ്റ് ആവശ്യപ്പെടാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും ഹൈദരലി തങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം എം എൽ എയെ രാജിവെപ്പിച്ച് എ കെ ആന്റണിയെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ച കാലം തൊട്ടുള്ള വാഗ്ദാനമാണ് 3 സീറ്റെന്നും പി ജെ ജോസഫിന് അധിക സീറ്റിന് അർഹതയില്ലെന്നും ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പി ജെ ജോസഫിനെ മുന്നണിയിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളിൽ മുസ്ലിം ലീഗും സഹകരിക്കും. യു ഡി എഫ് ചേരുന്നതിന് മുമ്പ് ലീഗിന് അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം ഇതോടെ ലക്ഷ്യത്തിലെത്തിയില്ല. ഇക്കാര്യത്തിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും ജനമഹായാത്രയോട് സഹകരിക്കണോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നിലപാടെടുക്കുക. മുസ്ലിം ലീഗിന്റെ മനസ്സ് വിഷമിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം കോൺഗ്രസിനില്ലെന്നാണ് ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കളത്തിലിറങ്ങുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 9,000+ വരുന്ന ലീഡ് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. കഴിഞ്ഞ 2 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം കെ രാഘവന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നതാണ് യു ഡി എഫിന് തലവേദനയാകുന്നത്. കഴിഞ്ഞ 10 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം കെ രാഘവന് എണ്ണിപ്പറയാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും ഇല്ല. ഫ്ലെക്സ് ബോർഡുകളിലും മറ്റുമായി വികസനം ഒതുങ്ങി എന്ന അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. അതേസമയം സർക്കാരിന്റെ ജനപ്രിയ നേട്ടങ്ങൾ എടുത്തുകാട്ടിയാണ് മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ഇറങ്ങുന്നത്. 2004 മണ്ഡലത്തിൽ അവസാനമായി എൽ ഡി എഫ് വിജയിക്കുന്നത്.
65,326 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനതാദൾ സ്ഥാനാർത്ഥിയായിരുന്ന എം പി വീരേന്ദ്രകുമാർ മണ്ഡലത്തിൽ വിജയിച്ചത്. പിന്നീടുള്ള രണ്ട് തിരഞ്ഞെടുപ്പിലും മണ്ഡലം യുഡിഎഫിനൊപ്പം നിന്നു. അവസാനമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമായിരുന്നു എൽ ഡി എഫ് നേടിയത്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. കോഴിക്കോട് സൌത്ത് മാത്രമാണ് യു ഡി എഫിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സിറ്റിംഗ് എം പി എന്നതുകൊണ്ട് രണ്ടുവണ്ണം മത്സരിച്ച ആളുകൾ വളരെ വാക്ക് ഓവർ ആയിട്ട് ഇത് എം കെ രാഘവൻ എടുക്കാൻ പറ്റും. നല്ല ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾക്ക് ജനങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിലെങ്കിൽ ഇവിടെ ജയിച്ച ചരിത്രം കൊണ്ട് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോക് താന്ത്രിക് ജനതാദളിന്റെയും ഐ എൻ എല്ലിന്റെയും മുന്നണി പ്രവേശം മണ്ഡലത്തിൽ എൽ ഡി എഫ് നേട്ടം കൊയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടിയിലെ വിഭാഗീയതയാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത്. മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള വടംവലി താഴെത്തട്ടിലേക്കും പടർന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. ഇത്തവണ എം കെ രാഘവനെ തന്നെ യു ഡി എഫ് കളത്തിലിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മണ്ഡലത്തിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് യു ഡി എഫ് ഇറങ്ങുമ്പോൾ വികസനമുരടിപ്പും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണനേട്ടവും എടുത്തുകാട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് കച്ചമുറുക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ എൽ ഡി എഫിന് പറയാനില്ല. എം കെ രാഘവനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് ഇറങ്ങുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് കോഴിക്കോട് വേദിയാകുന്നത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് ഇന്റർപോളിന് കത്ത് നൽകി. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ തെളിവെടുപ്പിന് വിട്ടുകിട്ടണം എന്നാണ് ആവശ്യം. എന്നാൽ പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് ഇന്റർപോളിനെ സമീപിച്ചു. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ പ്രതിയാണെന്നും തെളിവെടുപ്പിന് ആവശ്യമാണെന്നും കാണിച്ചാണ് കത്തയച്ചത്. എന്നാൽ പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയുണ്ടായിട്ടില്ല. നടി ലീന മരിയ പോൾ കൊച്ചിയിൽ നടത്തുന്ന ബ്യൂട്ടി പാർലറിന് നേരെ ആക്രമണമുണ്ടായത് ഇക്കഴിഞ്ഞ ഡിസംബർ 15 ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിതുർത്ത് മടങ്ങുമ്പോൾ അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ പേരെഴുതി കടലാസ് സ്ഥലത്ത് ഉപേക്ഷിച്ചുപോയാണ് ആദ്യ സൂചന. 25 കോടി ആവശ്യപ്പെട്ട് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പൂജാരി ഫോണിൽ ബന്ധപ്പെട്ടതായാണ് ലീന മരിയയുടെ മൊഴി. വിദേശത്ത് കഴിയുന്ന പൂജാരിയെ കിട്ടാൻ ഒരു വഴിയുമില്ലാതിരിക്കെ വെടിവെയ്പ്പിന് ഏർപ്പാട് ചെയ്ത പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്താനായിരുന്നു ആദ്യ അന്വേഷണം. ഇതിനിടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മറ്റൊരു കേസിൽ ആഫ്രിക്കയിൽ രവി പൂജാരി അറസ്റ്റിലാവുന്നത്. ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ചാരസംഘടനയായ റോയും ഇന്റലിജൻസ് ബ്യൂറോയും ശ്രമം തുടരുമ്പോഴാണ് കൊച്ചി പോലീസും രവി പൂജാരിക്കായി വലവിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കർഷകർക്ക് 6,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഫെബ്രുവരി 1 വരെയുള്ള സംസ്ഥാന ഭൂരേഖകളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തണം. ആദ്യഗഡു വേഗമെത്തിച്ച് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനാണ് നീക്കം. ഉടൻ വിവരങ്ങൾ നൽകാനാണ് ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആദ്യഗഡുവായ 2,000 രൂപ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കർഷകരുടെ അക്കൌണ്ടിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതുവഴി കർഷകരോഷം തണുപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ പദ്ധതി നടപടികൾ ഉടൻ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവുമായാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര കൃഷി സെക്രട്ടറി കത്തയച്ചത്. സംസ്ഥാനങ്ങളിലെ ഭൂരേഖകൾ പ്രകാരം യോഗ്യരെ കണ്ടെത്തണം. ഫെബ്രുവരി 1 വരെ ഭൂരേഖകളിൽ പേരുള്ളവർ യോഗ്യർ. ഫെബ്രുവരി 1 ശേഷം ഭൂ ഉടമസ്ഥതയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അടുത്ത 5 വർഷത്തേക്ക് ആനുകൂല്യത്തിന് പരിഗണിക്കപ്പെടില്ല. വ്യത്യസ്ത വില്ലേജുകളിലാണ് ഒരു കുടുംബത്തിന്റെ ഭൂമിയെങ്കിൽ ഇത് ഒരുമിച്ച് പരിഗണിക്കാം. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റി നൽകുമ്പോൾ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനങ്ങൾ ആധാർ, ബാങ്ക് അക്കൌണ്ട് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഗുണഭോക്താക്കളുടെ ഡാറ്റാബേസ് തയ്യാറാക്കണമെന്നും കത്തിൽ പറയുന്നു. ഡിസംബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ആദ്യഗഡു നൽകാനാണ് നീക്കം. കേന്ദ്രത്തിൽ പദ്ധതി മേൽനോട്ടത്തിനായി യൂണിറ്റ് സ്ഥാപിക്കും. സംസ്ഥാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പിനെ ചുമതലപ്പെടുത്തണം. പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കും. ഫണ്ടിന്റെ പരമാവധി 0.125% തുക സംസ്ഥാനങ്ങൾക്ക് ഭരണപരമായി ആവശ്യം വരുന്ന ചെലവായി നൽകും. സുതാര്യതയ്ക്കായി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രദർശിപ്പിക്കണം. വിവിധ സമൂഹങ്ങൾക്ക് ഭൂ ഉടമസ്ഥാവകാശമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും അടങ്ങുന്ന സമിതിക്ക് രൂപം നൽകാനുമാണ് കൃഷി സെക്രട്ടറിയുടെ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റിൽ എന്തിനൊക്കെ പരിഗണന നൽകണമെന്ന് നഗരവാസികൾക്ക് നിർദ്ദേശിക്കാം. ഇതിനായി നഗരസഭയുടെ ബജറ്റ് വണ്ടി എല്ലാ വാർഡുകളിലും എത്തും. ഇമെയിലിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. പങ്കാളിത്ത ബജറ്റ് എന്ന വ്യത്യസ്ത രീതിയുമായാണ് ഇത്തവണ തിരുവനന്തപുരത്തെ നഗരസഭ ബജറ്റ് എത്തുന്നത്. വീട്ടുമുറ്റത്തെ ആവശ്യങ്ങൾ മുതൽ നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന എന്ത് നിർദ്ദേശവും നഗരവാസികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ അറിയിക്കാം. ഈ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചതാകും തിരുവനന്തപുരം നഗരസഭയുടെ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ്. ജനാഭിപ്രായം ശേഖരിച്ചുള്ള പങ്കാളിത്ത ബജറ്റാണ് ഇത്തവണത്തെ നഗരസഭയുടെ പ്രത്യേകത. സ്മാർട്ട് വാൻഡ്രം എന്ന മൊബൈൽ ആപ്പിലൂടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം. നഗരസഭയിലെ എല്ലാ ഓഫീസുകളിലും ഇനി ഒരാഴ്ചക്കാലം അഭിപ്രായ പെട്ടികളും ഉണ്ടാകും. ഇതുകൂടാതെ പങ്കാളിത്ത ബജറ്റ് വണ്ടി 100 വാർഡുകളിലും എത്തുമെന്ന് മേയർ വി കെ പ്രശാന്ത് പറഞ്ഞു. പങ്കാളിത്ത ബഡ്ജറ്റ് ആക്കണം എന്നുള്ളതാണ് നഗരസഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ്, ജനങ്ങൾക്ക് കൂടുതലായി എന്ത് കാര്യങ്ങളാണ് നഗരസഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നഗരസഭ ജനങ്ങളിൽ നിന്നും തേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. tvmmayor@gmail.com എന്ന മെയിലിലേക്കും ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. ജനങ്ങൾ നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം നഗരസഭ. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം പങ്കാളിത്ത ബജറ്റിംഗ് രീതി ഉപയോഗിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കേരള ബാർ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന് ചരിത്ര വിജയം. ബാർ കൌൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3-16 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ വിജയിച്ചു. വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് ആനയറ ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ, സെൻട്രൽ ബാർ കൌൺസിൽ മെമ്പർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ, ടെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ എന്നിങ്ങനെ മുഴുവൻ സ്ഥാനങ്ങളിലേക്ക് നടന്ന മത്സരത്തിലും ലോയേഴ്സ് യൂണിയൻ സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. കഴിഞ്ഞ വർഷം മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ഇടപെട്ട് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ലോയേഴ്സ് യൂണിയൻ ആരോപിച്ചു. തുടർന്ന് സുപ്രീംകോടതി ഇടപെട്ട് മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിനെ നിരീക്ഷകനായി നിയമിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. അഭിഭാഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് ബാർ കൌൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ കുന്നോത്തുപറമ്പിലെ അരയാക്കണ്ടി പാലയുള്ള പറമ്പത്ത് ബിയാത്തു ഹജുമ നിര്യാതയായി 78 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ കുന്നോത്തുപറമ്പ് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി മുൻ ട്രഷററും ലുലു സാരീസ് ആൻഡ് ഗോൾഡ് ചെയർമാനുമായ പി പി എ ഹമീദ്, ആയിഷ, പരേതനായ ഖാലിദ് എന്നിവർ മക്കളാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശിശു സംരക്ഷണ കേന്ദ്രമായി കോട്ടയത്തെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് കോട്ടയം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം മികച്ച ഹോമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് രണ്ടാം തവണയാണ് കോട്ടയം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഈ നേട്ടം കൈവരിക്കുന്നത്. കുട്ടികൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങൾ, അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ, കഴിഞ്ഞ വർഷം നടത്തിയ പ്രധാന പദ്ധതികൾ എന്നിവ വിലയിരുത്തിയാണ് മികച്ച ചിൽഡ്രൻസ് ഹോമിനുള്ള അവാർഡ് കോട്ടയം ഹോം നേടിയത്. വർണ്ണച്ചെറുക്കുകൾ 2019 ചിൽഡ്രൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അവാർഡ് വിതരണം ചെയ്തു. സ്ഥാപന സൂപ്രണ്ട് മോഹനനും കുട്ടികളും മറ്റും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വനിതാ ശിശുവികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബിജു പ്രഭാകർ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സുരേഷ്, ഡയറക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്.